അവിടെയാണല്ലോ ഇനി അദ്ദേഹം ജീവിച്ചിരിക്കില്ല, അത് സത്യമാണ്. ഞാൻ അദ്ദേഹത്തിന് കർമ്മം ചെയ്ത മകനാണ്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സത്യവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പൊരുത്തപ്പെട്ടിരിക്കും. അപ്പൊ ഈ അങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ജനൽബോഡിയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഈ ലിസ്റ്റ് നമുക്ക് ജനൽബോഡി പങ്കെടുക്കണമെന്ന് കിട്ടുന്ന ലിസ്റ്റിനകത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ മരണപ്പെടും. അപ്പോൾ ഉടനെ ആ ഡേറ്റ് നോക്കും, അച്ഛൻ്റെ പേരില്ല. അത് കഴിഞ്ഞ് അസോസിയേഷൻ്റെ മീറ്റിംഗിൽ വരുമ്പോൾ അവിടെയും വീട്ടു പോലെയുള്ള പടങ്ങൾ ഇടും. എന്താണ് മരിച്ചു പോയവരുടെ എല്ലാം പടം ഇട്ടിട്ട് ഒരു നമ്മളൊരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. അവരുടെ ഒരു ഇത് അവിടെയും ഇല്ല, ഓർമ്മ പുതുക്കാറുണ്ട്. അത് ഒന്നും വേണ്ട. അത് കഴിഞ്ഞ അംഗങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അച്ഛൻ്റെ മരണ ദിവസം ഒരു ആദരാഞ്ജലി, ഇതൊന്നുമില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മകനായ ഞാൻ സീ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എൻ്റെ അച്ഛനെ സിനിമയിൽ അച്ഛാന്ന് എന്നെക്കാളും വളരെയധികം കൂടുതൽ വിളിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ മമ്മൂക്കയും മോഹൻലാലും ലാലേട്ടനും മറ്റേ ജയറാമും മറ്റവരും ദിലീപും ഒക്കെ. അപ്പൊ അവരത് ഈ ഇങ്ങനെ ഒരു എന്താണ് അപകടന അത്രയ്ക്ക് ഒരു ഓർമ്മിക്കാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ തിലകനോട് അങ്ങനെ ഒരു അപകടം നടത്താൻ മറ്റേ എന്ത് ക്രിമിനൽ വൃത്തികളാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? അച്ഛന് ഒരു കാര്യം തുറന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം?